കൊല്ലം പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയിട്ട് 6 മാസം പിന്നിട്ടു. സംസ്ഥാന സർക്കാരാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മുഖേന ഇവർക്ക് ശമ്പളം നൽകേണ്ടത്. കേരള എക്സ് സർവീസ് മെൻ വെൽഫെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സംസ്ഥാന സർക്കാർ ശമ്പളം നൽകുന്നത് മുടക്കിയപ്പോൾ കഴിഞ്ഞ 6 മാസമായി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലെ 70 ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ. വിമുക്ത ഭടന്മാരുടെ വിധവകളായ 16 സ്ത്രീകളും ഈ കൂട്ടത്തിലുണ്ട്. 3 ഷിഫ്റ്റുകളിലായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവർ. ഇവരുടെ വേതനം സംസ്ഥാന സർക്കാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മുഖേന കോർപ്പറേഷന് കൈമാറുകയും കോർപ്പറേഷൻ സുരക്ഷാ ജീവനക്കാർക്ക് നൽകുകയുമാണ് രീതി. എന്നാൽ മാസങ്ങളായി വേതനം നൽകുന്നതിൽ വീഴ്ച വന്നു. ശമ്പള കുടിശ്ശിക സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഈ വർഷം പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് ആദ്യം ഓണക്കാലത്തായിരുന്നു. അന്ന് ഞങ്ങൾക്ക് 5 മാസത്തെ ശമ്പളം കിട്ടാതെ പോവുകയും ഞങ്ങളൊരു സമരത്തിൻ്റെ മുറയിലേക്ക് പോയപ്പോൾ 2 മാസത്തെ ശമ്പളം തന്ന് ഞങ്ങൾ അതിനെ തൃപ്തിപ്പെടുത്തുകയും ഉണ്ടായി. എന്നാൽ ഇന്ന് വീണ്ടും 5 മാസത്തെ ശമ്പളം പെൻഡിംഗ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന് ഈ ചാനലിന്റെ മുന്നിൽ വരേണ്ട ഗതികേട് വന്നത്. ഞങ്ങൾക്ക് നവകേരള സദസ് ഉൾപ്പെടെയുള്ളവയ്ക്കായി സംസ്ഥാന സർക്കാർ വൻതുക ചിലവാക്കുമ്പോൾ തങ്ങളെപ്പോലെയുള്ളവരെ സർക്കാർ കണ്ടില്ലെന്ന് നടക്കുകയാണെന്ന പരാതിയും ഇവർക്കുണ്ട്. അന്ന് തന്നോണ്ടിരുന്ന സ്റ്റൈഫണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അവർ തരുന്നത്. അതുപോലെ അവർക്ക് തരുന്നില്ല. അല്ല, ശമ്പളത്തിൽ യാതൊരു വർധനവും ഇല്ല. ഇപ്പോഴും ശമ്പളം വർധനമായിട്ട് തന്നെ അതുപോലും തരുന്നില്ല. എന്നാ പഴയതും തരുന്നില്ല. ശമ്പളം ലഭിക്കുന്നില്ലെങ്കിലും സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചിലവാക്കി ജോലിക്കെത്തുകയാണ് ഇവർ. ജനം, കൊല്ലം.